ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. രാവിലെ മുതൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, തീരെ സുഖമല്ല കേട്ടോ. അത് കാരണമാണ് രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയ്യാതിരിക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പണി തീർത്താൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഒന്നും എടുക്കാൻ പറ്റാതെ ഇരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വീഡിയോ എടുക്കാനാണോ പിന്നെ ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ വേഗം പണിയൊന്ന് തീർന്നിട്ടൊന്ന് വെറുതെ ഇരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ രാവിലെ നൂൽപുട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം അപ്പൂസിന് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചുമയല്ല, പക്ഷേ ചൂടുകൊണ്ടുള്ള അസുഖങ്ങളാണ് കേട്ടോ. ചൂട് നന്നായി കൂടിയതുകൊണ്ട് നീരർക്കം പിടിച്ചിട്ടുള്ള ഒരു അസ്വസ്ഥതയും പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ മുതൽ മരുന്ന് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇന്നെ വയ്യാതെ ആവണമുണ്ട് എന്നുള്ളത് ഇങ്ങനെ തുടങ്ങണുണ്ട്. അപ്പോൾ നാളെ നമുക്ക് തീരെ ഒന്നിനും വയ്ക്കില്ല, ഇന്നുള്ള മാതിരി ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം ഒന്ന് തന്നെ അടിക്കലും തട്ടലും മാറാല തട്ടലും തുടക്കലൊക്കെ അത് തീർത്തിട്ടുണ്ട് കേട്ടോ. നാളത്തെ കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് നാളെ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് മുന്നേ ഏട്ടന് പറിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേ ഞാൻ എനിക്ക് എത്തണിടത്തോളമൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ വെയിലത്തിടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചൂട് കാരണം നമ്മൾ ആകെ ഈ മുറ്റത്താണ് നേരിട്ട് കുറച്ച് വെയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂട് കാരണം ഓടിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കണുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ അത് ഉണക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇത് പൂപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ തീരെ ഉണക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ പറിച്ചെടുത്തതെല്ലതും പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല, ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൈകുന്നേരം വാരിയിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, മറ്റിടത്ത് നല്ല ചൂടും കാര്യങ്ങളാണ്, ഇന്ന് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 4 മണി കഴിഞ്ഞിട്ട് എണീറ്റപ്പോൾ ഞാനും അവിടെ അപ്പൂസിൻ്റെ കൂടെ കിടക്കിയിരുന്നു, തീരെ വൈക്കണില്ല കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ വീഡിയോസ് കാണാനുള്ളതും കമൻറ്റിന് മറുപടി കൊടുക്കാനുള്ളത് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിടന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ കഴുത്തൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 4 മണിക്ക് ശേഷം അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുന്നേ കുരുമുളകൊക്കെ ഒന്ന് വാരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പേപ്പറൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പായ കൊണ്ടുവന്നിട്ടിട്ട് അതിന് ശേഷം വീണ്ടും പേപ്പർ വിരിച്ചിട്ട് അതിലാണ് കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഇലയും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ ഇനി നമുക്ക് കളഞ്ഞെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. വെയിൽ അറിയതിന് ശേഷമാണ് ഞാനിതൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വയ്യായ്ക കൂടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ ബേസിലേക്ക് ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് എടുത്ത് കൊണ്ടുപോയി വെക്കണതും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ നേരം ചിലവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് പണി കിട്ടും എന്ന് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിനായിട്ട് മെനക്കെട്ട് നിൽക്കാത്തത്, കഴിയുന്ന രീതിയിലാണ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പെറുക്കിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ചുമക്കുന്നുണ്ട് കേട്ടോ വീഡിയോസ് എടുക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാനിത് ചുമ മാറിയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കണില്ല, വീണ്ടും ചുമ വരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിർത്താൻ നോക്കിയിട്ട് ശരിയാവണില്ല. പിന്നെ ഏതായാലും ഇങ്ങനെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് അപ്പൂസൊക്കെ നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ പായ എനിക്ക് കഴുകിയിട്ടല്ല അകത്തേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് ഉണങ്ങണത് വരെ അവിടെ പുറത്തഴലുമ്പോൾ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ടായിരുന്നു കേട്ടോ. എല്ലാ തുണികളും ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിലത്ത് ഞാനിപ്പോൾ തുണി ഇടാറില്ല, ഇത് നേരെ വെളിച്ചം കിട്ടാത്ത രീതിയിൽ സൈഡിലാണ് തുണിയൊക്കെ ഇട്ട് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതും കൂടി ഒന്ന് പുറത്തേക്ക് വെക്കാൻ വിചാരിച്ചു. പിന്നെ ഇപ്പോൾ എത്ര വെയിൽ പോയി എന്ന് പറഞ്ഞാലും ചൂടും കാര്യങ്ങളൊന്നും കുറയണില്ല കേട്ടോ. ഒരു 5 മണി ആവാണ്ട് നമുക്ക് മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റണില്ല, നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, ഇവിടെ അത്ര വലിയ കാറ്റൊന്നുമില്ല, സ്ഥലമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തുണിയൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടി നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മനു സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം നമ്മൾ ചായക്ക് ഇന്ന് ചോളാപ്പൊരിയും അതുപോലെ ചായയും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചോളാപ്പൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് ചോളാപ്പൊരി ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നമ്മളെ എണ്ണയിലുള്ളതൊന്നും ഉണ്ടാക്കാൻ വയ്യ, ഇപ്പം അതിന് ചുമയും കാര്യങ്ങളൊക്കെ കൂടും. പിന്നെ അപ്പോസിന് പനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിനി എണ്ണയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ എണ്ണയിലില്ലാത്ത അട എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കഴുത്തൊക്കെ വേദനിച്ചിട്ട് തീരെ വയ്യ കേട്ടോ. അപ്പോൾ അത് കാരണം അതൊന്നും ചെയ്യണില്ല. പിന്നെ അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരു കളറിന് വേണമെങ്കിൽ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ള എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും ആളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തും കൂടി ചെയ്യണേ. പിന്നെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയും മനു കേട്ടോ, മനു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കാണിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അപ്പൂസിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് എടുത്തിട്ട് അതൊന്ന് അടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നാളെ ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷെയ്പ്പാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നാളെ പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്, അപ്പൂസന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് മാറ്റി വെച്ചത് കാരണം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇവിടെ അലമാരയിൽ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കട്ടെ ഇനി കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.